കരിയർ ആൻഡ് അപ്ഡേറ്റ്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 20 വരെയാണ് അതിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 20 തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. ഓഗസ്റ്റ് 17 മുമ്പായിട്ട് തന്നെ നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള ഫീസ് കാര്യങ്ങളൊക്കെ അടച്ചിരിക്കണം. ഓഗസ്റ്റ് 17 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് മുതൽ തന്നെ നമ്മൾ പരമാവധി ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്ലൈ ചെയ്യുന്നതിന്റെ മുഴുവൻ സ്റ്റെപ്പുകളും നമ്മൾ വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. അതിന് വേണ്ടിയത് പ്രധാനമായിട്ടും നമ്മൾ ഒരു ID അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കോളേജുകൾ ചൂസ് ചെയ്യാനും കോഴ്സുകൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടി സർട്ടിഫിക്കറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാർക്ക് ലിസ്റ്റ് വേണം. മാർക്ക് ലിസ്റ്റ് കുറെ കുട്ടികൾക്ക് സംശയം ഉണ്ടാവും, ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളത്. ഒറിജിനൽ മാർക്ക് ലിസ്റ്റിന് ആവശ്യമില്ല, നമുക്കിപ്പം കിട്ടിയ പ്രിന്റ് ഔട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ CBSE പഠിച്ച കുട്ടികളാണെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത കുട്ടികൾ ഉണ്ട്. അതുകൊണ്ട് അവർ അവരുടെ ഹാൾ ടിക്കറ്റോ അങ്ങനെയുള്ള ഡോക്യുമെന്റ് ആണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഹാൾ ടിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാവും. അതിന് മുമ്പായിട്ട് 20 നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് റീ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറെ വേണ്ടിയിരുന്ന നമ്മൾ കമ്മ്യൂണിറ്റി, ഏതെങ്കിലും മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകളാണെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ്, അത് പ്രൂവ് ചെയ്യുന്നതിന് സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ്, SST ആണെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ്. നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള സ്കോളർഷിപ്പോ കാര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മളെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും നിർബന്ധമായിട്ടും വേണ്ടിയതാണ്. നമ്മളിപ്പം SSLC ബുക്ക് ഇല്ലാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ SSLC ബുക്കിലോ നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് മതിയാവും. അപ്പം പ്രധാനമായിട്ട് ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്യുക, രണ്ട് രീതിയിൽ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഫെഡറൽ ബാങ്കിന്റെ ഓൺലൈൻ വഴി പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് ഫെഡറൽ ബാങ്കിന്റെ ചെലാൻ അടച്ചിട്ടുള്ള പേയ്മെന്റും ഓൺലൈൻ പേയ്മെന്റും അടച്ചിട്ടുള്ള രണ്ട് രീതിയിലുള്ള പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ജസ്റ്റ് ഒന്ന് സ്ക്രീനിലൂടെ തന്നെ നമുക്ക് വിശദമായിട്ട് നോക്കാം. നമ്മൾ സ്ക്രീൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ LBSന്റെ സൈറ്റിൽ പോകുന്ന സമയത്ത് ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. നമുക്ക് അതിൽ കാണാൻ പറ്റുന്ന പ്രസ് റിലീസ്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ, പ്രോസ്പെക്ട്സ്, ഹൗ ടു അപ്ലൈ മലയാളം, ഇൻസ്ട്രക്ഷൻസ്, ആപ്ലിക്കൻസ് ഇംഗ്ലീഷിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയണമെങ്കിൽ പ്രസ് റിലീസ് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ന്യൂ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് പോകേണ്ടത്. ന്യൂ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രസ് റിലീസ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ ഒരു പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഏതൊക്കെ പോസ്റ്റിലേക്കാണ്, ഏതൊക്കെ കോഴ്സുകൾ, 13 കോഴ്സുകളാണ് വരുന്നത്, ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്, ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എല്ലാ ആൾക്കാരും. അതിനുശേഷം നോട്ടിഫിക്കേഷൻ, രണ്ടാമത്തെ പേജ് നോട്ടിഫിക്കേഷൻ ആണ്. നോട്ടിഫിക്കേഷൻ എല്ലാവരും ഒന്ന് കറക്റ്റായിട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും, ഏതൊക്കെ കോഴ്സുകളാണ് വരുന്നത്, അതുപോലെ തന്നെ അതിൻ്റെയുള്ള യോഗ്യത, ജനനം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളുള്ള ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ, നമ്മളെ ക്വാട്ടകൾ, ഏതൊക്കെ കോഴ്സുകളാണ് വരുന്നത്, BSc നഴ്സിംഗ്, BSc MLT, BSc ഒപ്റ്റിയോമെട്രി, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BCBT, BVT, BPT, BSc ഡയാലിസിസ് ടെക്നോളജി, BSc മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, BSc ഒക്യുപേഷണൽ തെറാപ്പി, ഈ കോഴ്സുകളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ BSLP കോഴ്സിന് കുറച്ചൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോസ്പെക്ട്സിൽ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ സബ്ജക്റ്റിലാണ് നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ബാക്കി ഒരുപാട് ഡീറ്റെയിൽസ് അതിനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാർക്കിൻ്റെ കാര്യങ്ങളും നമ്മുടെ വയസ്സ് തെളിയിക്കുന്നതിൻ്റെ വയസ്സിൻ്റെ കാര്യങ്ങളും, അതായത് അപേക്ഷാർത്ഥികൾ 17 വയസ്സ് പൂർത്തീകരിച്ചിരിക്കണം എന്നൊക്കെയുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപേക്ഷാ ഫീസ് എങ്ങനെയാണ് അടയ്ക്കേണ്ടത് എന്നുള്ള കറക്റ്റ് സ്ക്രീനിൽ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിന് കോട്ടകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഉള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രോസ്പെക്ട്സിനേക്കുള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോസ്പെക്ട്സിന്റെ പേജ് നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ ഈ പ്രോസ്പെക്ട്സിൽ വരുന്നുണ്ട്. ഈ പേജ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പേജുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മളെ കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ, ഏതൊക്കെ കോളേജിൽ എത്ര സീറ്റുകളുണ്ട്, ഓരോ കോഴ്സിൻ്റെതും എത്ര
വർഷമാണ് അതിന്റെ കോഴ്സുകൾ വരുന്നത്, ബി എസ് സി നഴ്സിംഗ് ആണ് 4 വർഷം, അത് ഏതൊക്കെ കോളേജിലാണ് നമുക്ക് എൽ ബി എസ് വഴി കിട്ടാൻ ചാൻസ് ഉള്ളത്, അതുപോലെ തന്നെ മറ്റുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ എത്ര സീറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും. ഇപ്പൊ കോഴ്സ് ഡീറ്റെയിൽ ബി എസ് സി നഴ്സിംഗ് 4 വർഷമാണ്, ഇന്റേൺഷിപ്പ് 1 ഇയർ ആണ്, അതുപോലെ തന്നെ ബി എസ് സി എം എൽ ടി 4 വർഷമാണ്, ബി എസ് സി പെർഫ്യൂഷൻ ആണെങ്കിൽ 3 വർഷമാണ്, ഒപ്റ്റോമെട്രി ആണ് 3 വർഷം, ബി പി ടി 4 വർഷം, അതുപോലെ തന്നെ ബി എ എസ് എൽ പി 3 വർഷമാണ്, ബി സി ബി ടി 3 വർഷമാണ്, റേഡിയോളജിക്കൽ ടെക്നോളജി 4 വർഷം, ബി എസ് സി ഡയാലിസിസ് 3 വർഷം എന്ന ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ പിന്നെ ഗവൺമെന്റ് കോളേജിന്റെ കാര്യങ്ങളും റിസർവേഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെന്റേജ് കാണുന്നതായിരിക്കും. ഓരോ സ്റ്റേറ്റ് മെറിറ്റിൽ 50%, ഫോർവേഡ് കമ്മ്യൂണിറ്റി ഇ ഡബ്ല്യു എസിൽ വരുന്നത് 10%, അതുപോലെ തന്നെ സോഷ്യലി എഡ്യൂക്കേറ്റ് ബാക്ക് എസ് ഇ ബി സിയിൽ വരുന്നത് 30%. ആ 30% എങ്ങനെയൊക്കെയാ വരുന്നത്, അതായത് ഈഴവ മുസ്ലിം ഓരോന്നിനും എത്ര ശതമാനങ്ങൾ വെച്ച് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ വരുന്ന ആളുകൾക്ക് 10%. പിന്നെ കാറ്റഗറി ഫോർ ഗവൺമെന്റ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെൽഫ് ഫിനാൻസിംഗിൽ എത്ര ഇതാണ് വരുന്നത് വെച്ചാൽ സ്റ്റേറ്റ് മെറിറ്റ് 60% വരുന്നുണ്ട്, കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. സോഷ്യലി നമ്മളെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ 30%, അത് മുസ്ലിംസ് 8%, ഈഴവ 9% പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കുക നമ്മൾ. പിന്നെ അതിന്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മളെ കോളേജിന്റെ ആണ് ഏറ്റവും താഴേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ കോളേജുകളിലെ പിന്നെ എത്ര സീറ്റുകൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഈ പ്രോസ്പെക്ട്സിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ താഴോട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഇതാണ് കോളേജുകളിലെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. കോളേജിലെ ഡീറ്റെയിൽസിൽ അനക്ഷർ 1 ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ് ദ സെൻട്രലൈസ്ഡ് അനോട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ആലപ്പുഴ, അതിൽ മെറിറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ്, അതുപോലെ മാനേജ്മെന്റ് നോട്ട് അവൈലബിൾ ആണ് കൊടുത്തത്, ഫീസിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ഡീറ്റെയിൽസ്, അങ്ങനെ കറക്റ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു നോക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എൽ ബി എസിന്റെ ഈ സെന്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പോകേണ്ടത് ന്യൂ കാൻഡിഡേറ്റ്സ് എന്നുള്ള ഓപ്ഷനിലാണ്. ന്യൂ കാൻഡിഡേറ്റ്സിന്റെ ഓപ്ഷനിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ നമ്മൾ നമ്മളെ ഡേറ്റാസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഈ ഒരു ഇങ്ങനെയുള്ളൊരു പേജാണ് വരിക, ഫില്ല് ചെയ്തതിന്റെ ഡീറ്റെയിൽസ്. അത് കൺഫേം ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് കാണാം കൺഫേം എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. ആ കൺഫേമിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു പേജിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. കൺഫേം അടിച്ചു കഴിഞ്ഞാൽ അടുത്ത പേയ്മെന്റിന്റെ ഓപ്ഷനാണ് വരുന്നത്. പേയ്മെന്റ് ഓപ്ഷനിൽ നമുക്ക് 2 രീതിയിൽ പേയ്മെന്റ് സെലക്ട് ചെയ്യാം. മോഡ് ഓഫ് പേയ്മെന്റ് എടുക്കാം, ത്രൂ ഫെഡറൽ ബാങ്ക് ചെലാൻ ഉണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ നെറ്റ് ബാങ്കിങ് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ചെലാൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ചെലാൻ ചെയ്യുകയാണെങ്കിൽ നാളെ മാത്രമേ അതിന്റെ ബാക്കിയുള്ള പ്രോസസ്സിംഗ് ചെയ്യാൻ പറ്റൂ. മേക്ക് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പോട്ടിൽ തന്നെ ബാക്കി അപ്ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ചെലാൻ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫോർമാറ്റാണ് നിങ്ങൾ അതിൽ വരിക. അത് പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഫെഡറൽ ബാങ്കിൽ ചെലാൻ ചെയ്യാനുണ്ട്. 800 രൂപയാണ് നോർമലി വരുന്ന ചാർജ് വരുന്നത്. അത് 400 രൂപ എസ് സി എസ് ടി പോലത്തെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് 400 രൂപയാണ് വരുന്നത്. അല്ലെങ്കിൽ ഓൺലൈനിൽ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഫെഡ് നെറ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ വഴി നമുക്ക് ഓൺലൈൻ പേയ്മെന്റും ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷമാണ് നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നത്. നമ്മൾ സബ്മിഷനാണ് അടുത്തത് വരുന്നത്. ഇത് രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. ഇതിനുശേഷം നമുക്ക് അലോട്ട്മെന്റിനുള്ള സബ്മിഷൻ പ്രോസസ്സാണ് വരുന്നത്. അതിലേക്കാണ് നമ്മളെ ഡാറ്റാസ് മൊത്തം, അതായത് ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മളെ കോഴ്സുകൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ചൂസ് ചെയ്തതിന് ശേഷം നമ്മളത് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കണം. നിർബന്ധമായിട്ട് ഫൈനൽ സബ്മിഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുക. കോളേജുകൾക്ക് നമ്മൾ സെലക്ട് ചെയ്യുക ഓരോ അതനുസരിച്ചിട്ട് നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. എല്ലാം ചെക്ക് ചെയ്ത ശേഷം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. ഫൈനൽ സബ്മിഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ലോഗ് ഔട്ട് ചെയ്യാവുള്ളൂ. ഫൈനൽ സബ്മിഷൻ കൊടുത്തില്ല നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകുന്നില്ല. അതിനുശേഷം നമുക്കൊരു പ്രിന്റ് ഔട്ട് കിട്ടുന്നതായിരിക്കും. ആ പ്രിന്റ് ഔട്ട് നമ്മൾ എടുത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് ഈ പ്രിന്റ് ഔട്ടും കൂടി നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എൽ ബി എസ് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.